അപമാനിച്ചുവെന്ന കേസിൽ ആകാശ് തില്ലങ്കേരിയെ തൊടാൻ മടിച്ച് പോലീസ്. ആകാശിനെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിച്ച് ആകാശ് തില്ലങ്കേരിയുടെ സുഹൃത്തുക്കൾ സമൂഹമാധ്യമ പ്രചരണം തുടരുകയാണ്. കൊല്ലാൻ പറഞ്ഞാൽ ഉമ്മ വെച്ച് വിടണമെന്ന് ആകാശിന്റെ സുഹൃത്ത് ജിജോ ചോദിച്ചു. സി പി എം ഭീകര സംഘടനയായി അധപ്പതിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സമൂഹമാധ്യമത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ തെറിവിളിച്ച ആകാശ് തില്ലങ്കേരിയെ പിടിക്കാൻ പോലീസിന് ഇതുവരെയായില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇന്നലെയാണ് ആകാശിനെതിരെ മുഴക്കുന്ന പോലീസ് കേസെടുത്തത്. ഫേസ്ബുക്ക് കമൻറ്റുകളടക്കം വ്യക്തമായ തെളിവുള്ള കേസിലാണ് പോലീസ് ഒളിച്ചുകളി. പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞയാൾക്ക് പിന്തുണ ലഭിക്കുന്നതിൻ്റെ തെളിവാണിതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കേസ് അന്വേഷിച്ചു വരുന്നുവെന്ന് മാത്രമാണ് പോലീസ് വിശദീകരണം. ആഹ്വാനം ചെയ്തവർക്ക് പാർട്ടി ജോലി, നടപ്പിലാക്കുന്നവർക്ക് പട്ടിണി, ഇതായിരുന്നു ആകാശ് തില്ലങ്കേരിയുടെ വിവാദമായ വെളിപ്പെടുത്തൽ. ഇതിനു പിന്നാലെയാണ് കൊല്ലാൻ പറഞ്ഞാൽ ഉമ്മ വെച്ച് വിടണോ എന്ന ആകാശിന്റെ സുഹൃത്ത് ജിജോയുടെ ഫേസ്ബുക്കിലെ കുറിപ്പ്. ആകാശ് തില്ലങ്കേരി മാത്രമല്ല അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ ഈ കൊലപാതകത്തിൽ പങ്കുള്ള ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഞാൻ ഇപ്പോൾ ചാനലിൽ കണ്ടാണ് കൊല്ലാൻ ചെന്നാൽ ഉമ്മ വെച്ചിട്ടാണോ വരേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചായിട്ട് ഞാൻ ഇപ്പോൾ ടി വിയിൽ കണ്ടു. അപ്പം അതിൻ്റെ അർത്ഥം ഇത് ഒരു എന്താ ഒരു പ്ലാൻഡ് മർഡറായിരുന്നു ഷുഹൈബിൻ്റെ, അത് വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് സി ബി എൻക്വയറി വേണം, അല്ലാതെ സത്യം പുറത്തു വരില്ല. സമൂഹമാധ്യമത്തിൽ ഡിവൈഎഫ്ഐയും ആകാശിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള പോര് തുടരുകയാണ്. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കേസ് സി ബി അന്വേഷിക്കണമെന്ന ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇക്കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിനിടെ നാളെ തില്ലങ്കേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും. പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.